ഹലോ, നിഷ സൂരജ് ഫ്രം കളർ സ്ട്രെൻസ്. കളർ സ്ട്രെൻസിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എപ്പോഴും എൻക്വയറി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ സാരിയുടെ റീസ്റ്റോക്ക് എന്തായെന്ന് ചോദിച്ചിട്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വീഡിയോയിൽ ചെയ്യാനും മാത്രം പ്രൊഡക്റ്റ് ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് പേര് ബൾക്ക് ഓർഡർ പറഞ്ഞു വെച്ചിരുന്നതുകൊണ്ട് നമ്മളത് അങ്ങനെ തന്നെ ചെയ്ത് തീർത്തു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിപ്പോൾ മുതൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂവോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പേഴ്സ് ത്രൂവോ ഓർഡർ ചെയ്യാവുന്നതാണ്. ഷോപ്പിൽ ഡയറക്റ്റ് വന്നാലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള കളക്ഷൻ, വെറും 699 രൂപയുടെ സിൽക്ക് സാരിയുടെ കളക്ഷനാണ്. അടിപൊളി കോമ്പിനേഷൻസാണ്, വേഗം കാണാം. ഈ സാരിയിൽ നമ്മൾ ഏകദേശം 10-32 കളേഴ്സും കോമ്പിനേഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. കളേഴ്സ് ഏകദേശം നമ്മൾ എപ്പോഴും റെഗുലറായിട്ട് ചെയ്യുന്ന കളേഴ്സൊക്കെ തന്നെയാണ്. കോമ്പിനേഷൻസ് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു 32 ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആയിരിക്കും. കംപ്ലീറ്റ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കളേഴ്സും കോമ്പിനേഷൻസും കാണാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്കിത് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം, വാട്സപ്പ് നമ്പർ ത്രൂ ഓർഡർ ചെയ്യാം, അതല്ലെങ്കിൽ ഷോപ്പിൽ നേരിട്ട് വന്നാലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഐ ഡി www.colorsprints.in എന്നുള്ളതാണ്. വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുന്നതാണ് വളരെ എളുപ്പം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ത്രൂ വേണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓർഡർ മാക്സിമം നമ്മൾ നാളെ തന്നെ ഡെസ്പാച്ച് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സാറ്റർഡേ ഉച്ചവരെ ആയിരിക്കും പോസ്റ്റൽ വർക്കിംഗ് ആയിരിക്കുക. സൺഡേ ഓഫാണ്, DTDC പോസ്റ്റും സൺഡേ ഓഫാണ്. പിന്നെ മൺഡേ വർക്ക് ചെയ്യുന്നതായിരിക്കും, ട്യൂസ്ഡേ ഓഫ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ. നാളെ തന്നെ നമ്മളിത് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സാരി ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് ഇന്ന് വെനസ്ഡേയിലെ 1:30 വീഡിയോയിലേക്ക് നമ്മൾ ഇതുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി, കാരണം അത്രത്തോളം എൻക്വയറിയാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടായിട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെന്നുള്ള വിവരം എല്ലാവരിലേക്കും എത്തിച്ചേക്കാനായിട്ട് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്തുകൂടെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ദാ ഇതുപോലെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ടോ, ഡാർക്ക് ഗ്രീനും ദാ മാംഗോയിലും കൂടെ ചേർന്ന് വന്നിരിക്കുന്ന നല്ല കോമ്പിനേഷനാണ്. പല്ലു വരുന്നത് ഇങ്ങനെയാണ് ടാസിലോടുകൂടി. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചവർക്കൊക്കെ അതിൻ്റെ ഒരു ക്വാളിറ്റിയും ആ ഒരു ഫാബ്രിക്കിൻ്റെ ഭംഗിയൊക്കെ തീർച്ചയായിട്ടും അറിയാം. നല്ല നല്ല ഫീഡ്ബാക്ക് ഒരുപാട് പേര് തന്നൊരു പ്രൊഡക്റ്റ് കേട്ടോ. ഇതാ ഇതുപോലെ നല്ല ടാസിലായിട്ടോ വന്നേക്കുന്നത്. ആ ഒരു കോമ്പിനേഷനിൽ ബോഡി പോർഷൻ വരുന്ന അതേ കോമ്പിനേഷൻ ആയിരിക്കും ടാസിലിൽ വരിക. ഈ ഒരു പല്ലു വരുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ബ്ലൗസ് പീസ് വരിക. ഈ ബ്ലൗസ് അല്ല കേട്ടോ, ഞാൻ ഇതിൻ്റെ ബ്ലൗസാണ് വേറെ ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ കൂടെ ഇപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണാമെന്ന് തോന്നുന്നു. ഇതാ ഈ ഒരു യെല്ലോ ഷെയ്ഡിലായിരിക്കും ബ്ലൗസ് പീസ് വരിക. നിറയെ പ്ലീറ്റ്സ് കിട്ടുന്ന രീതിയിലാട്ടോ സാരി വന്നേക്കുന്നത്. ഓൾ ഓവർ ദ ഇതുപോലൊരു ബൂട്ടാസ് വരുന്നുണ്ട്. ഫുൾ ഇങ്ങനെ ഒരു മോട്ടിഫ് കൊടുത്തിട്ടുണ്ട്. അതുമല്ല ബോർഡർലെസ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. നന്നായിട്ട് ഷേപ്പ് ചെയ്യാനും നല്ല ഹൈറ്റ് തോന്നിക്കാനൊക്കെ ബോർഡർലെസ് സാരീസ് ഭയങ്കര നല്ലതാട്ടോ. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ, വെറും 699 മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് ഇപ്രാവശ്യം സാരി ഗിഫ്റ്റ് കൊടുക്കാം. അത്രയേ പ്രൈസുള്ളൂ. നമുക്ക് ഇത് ബാക്കി കളേഴ്സൊക്കെ വരുന്ന കാണാം. ഇതിൽ സെക്കൻഡ് കോമ്പിനേഷൻ കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ലെമൺ ഗ്രീൻ ആട്ടോ. ഗ്രീനും യെല്ലോയും കൂടെ ബ്ലെൻഡ് ആവുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. അതിൽ ബോർഡേഴ്സ് പല്ലു വന്നിരിക്കുന്നത് നല്ലൊരു പേർപ്പിൾ കളറിലാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതായതുപോലെ കേട്ടോ. ഈ ഒരു സ്ലീവിൻ്റെ എൻഡിൽ കൊടുക്കാനായിട്ട് ഇതായതുപോലെ ബോർഡേഴ്സ് വരുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു മോട്ടിഫോഡ് കൂടിയാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് എന്താ, നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡും ഡാർക്ക് ഗ്രീനും കൂടെ വന്നിരിക്കുന്ന കോമ്പിനേഷനാണ്. പല്ല് വന്നിരിക്കുന്നത് ദാ ഇതുപോലെയാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാട്ടോ, ഇതായിരിക്കും ബ്ലൗസ് പീസ് വരിക. നല്ല രസമാണ്. 699, ഭയങ്കര വെർത്തി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അടുത്ത കളറുണ്ടോ, നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ ആണ്. അതിൽ ആ ഒരു കോപ്പർ കളറിലാട്ടോ സിറി വർക്ക് വന്നേക്കുന്നത്. നല്ല രസമുള്ള ബൂട്ടാസാണ് വന്നിരിക്കുന്നത്. പല്ല് വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളറാണ്. നല്ല ഭംഗിയാണ് ആ ഒരു നേവി ബ്ലൂ കളറിലെ ടാസിലോടുകൂടി. ബ്ലൗസ് പീസ് ഇങ്ങനെയായിരിക്കും വരിക. ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു സഫയർ ഗ്രീൻ കളറാട്ടോ. നല്ല രസമാണ്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും കളറിൽ ചെറിയ വേരിയേഷൻസ് വരും കേട്ടോ. അത് നമ്മൾ ഹെൽപ്ലെസ് ആണ് നോർമൽ ക്യാമറയിലാട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത്. പക്ഷേ ചെറിയ വേരിയേഷൻസ് അതിപ്പോൾ നിങ്ങളുടെ ഫോണിലെടുത്തായാലും വരുമല്ലോ. ബ്ലൗസ് പീസ് ഇതിൽ വരുന്നത് ഇതെങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും. മീൻസ് ബോർഡേഴ്സ് ഉണ്ട്, സ്ലീവിന് ബോർഡേഴ്സ് വരും. മോട്ടിഫ് വരുന്നില്ല, വീവിങ് വരുന്നില്ല എന്നേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഒരു മെറൂണും റെഡും കൂടെയൊക്കെ ബ്ലെൻഡ് ആവുന്ന ടൈപ്പാണ് പല്ലുവിൻ്റെ കളർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ ഇതാ ഇതുപോലെ നല്ലൊരു വയലറ്റ് ഷെയ്ഡാട്ടോ. ഒരുപാട് പേര് കല്യാണങ്ങൾക്കൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവരിങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ ഒരുപാട് പേര് ചേർന്ന് ഡ്രസ് കോഡ് പോലെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. വയലറ്റിൽ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് പല്ലു വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നതും ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഇതാട്ടോ. മോട്ടിഫ് അല്ല, വീവിങ് ഇല്ലാതെ ഇതുപോലെ വരും. സ്ലീവിൽ സ്ലീവ് എൻഡിൽ ഇത് കൊടുക്കാൻ പറ്റും, ഈ ഒരു ബോർഡേഴ്സ് കൊടുക്കാൻ പറ്റും. പ്ലെയിൻ സ്ലീവ് ആയിരിക്കും, പ്ലെയിൻ ബ്ലൗസും ആയിരിക്കും വരുന്നത്. നല്ല ഭംഗിയാണ്. വയലറ്റും ഡാർക്ക് ഗ്രീനും.
ഇതില് നെക്സ്റ്റ് സ്റ്റോൺ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളർ ആട്ടോ. അതായത് ഇതുപോലെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരിക. പല്ലു വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ കളറിലാണ്, നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രീനും. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാട്ടോ. ശരിക്കും നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു 699. ഈ ഒരു സാരി വിശ്വസിക്കാൻ പോലും പറ്റാത്തതാണ്. നെക്സ്റ്റ് സ്റ്റോൺ വന്നിരിക്കുന്നത് നല്ലൊരു എന്താ മജന്ത ഷെയ്ഡായിട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് പിങ്ക് മജന്ത ഷെയ്ഡ് എന്ന് പറയാം. ഇതിൽ പല്ലു വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കോമ്പിനേഷൻ ആട്ടോ, നല്ല രസമുണ്ട് കോമ്പിനേഷൻ കാണാൻ. ബ്ലൗസ് പീസ് ഇതാ ഇതുപോലത്തെയാണ് വരുന്നത്, ഇങ്ങനെയായിരിക്കും ബ്ലൗസ് പീസ് വരെ. 699 ആണ് പ്രൈസ് വരുന്നത് കേട്ടോ, നല്ല രസമാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളിൻ്റെ ഒരു ഷെയ്ഡായിട്ടോ, പർപ്പിളിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. പല്ലുവിൽ വരുന്നത് നല്ലൊരു ബ്ലൂ കളറാണ്. ബ്ലൗസ് പീസ് വരുന്നതും ബ്ലൂവിൽ ഇതാ ഇതുപോലത്തെ വീവിങ് വരുന്ന ടൈപ്പ് ബ്ലൗസ് പീസും ആട്ടോ. നല്ല ഭംഗിയാണ്, നമുക്ക് അമ്മമാർക്കും എല്ലാവർക്കും പറ്റുന്ന കളർ കോമ്പിനേഷൻസാണ് നമ്മളിപ്രാവശ്യം ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് നല്ലൊരു റോയൽ ബ്ലൂ കളറായിട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ്. ഇത് 699 എന്നും പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷൻ എടുത്തുകൊണ്ട് പോയി ആരെങ്കിലും പറയും ഇത് 699 ആണെന്ന്. ദപ്പല്ല് വരുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറിലാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ആട്ടോ, നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ ആട്ടോ. നെക്സ്റ്റ് സ്റ്റോൺ വന്നിരിക്കുന്നത് ഒരു മാംഗോ യെല്ലോ എന്നൊക്കെ പറയാൻ പറ്റിയൊരു കളറാണ്. അതിൻ്റെ പല്ലു വന്നിരിക്കുന്ന എന്ത് ഭംഗിയാണ്, നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിൽ. ഇതിൽ വന്നിരിക്കുന്ന മോട്ടിഫ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് മോട്ടിഫാണ് കേട്ടോ. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ കംപ്ലീറ്റ് വീവിങ് വരുന്ന ടൈപ്പ് നല്ലൊരു ബ്ലൗസ് പീസുമാണ്. 699 ആണ് പ്രൈസ്. നെക്സ്റ്റ് റൂം വന്നിരിക്കുന്ന നല്ലൊരു റോയൽ ബ്ലൂ കളറായിട്ടോ, റോയൽ ബ്ലൂവും പിങ്കും കൂടെ ചേർന്ന് നേരത്തെ നമ്മൾ കണ്ട അതേ കോമ്പിനേഷനാണ്. ഇതിൽ വന്നിരിക്കുന്ന മോട്ടിഫിൽ മാത്രം ഡിഫറൻസ് ഉള്ളൂ, ഈ ഒരു മോട്ടിഫ് ആയിരുന്നില്ല നേരത്തെ വന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബ്ലൗസ് പീസ് വരുന്നത് നേരത്തെ പോലെ തന്നെ ദാ ഇങ്ങനെ പിങ്ക് കളറിലായിരിക്കും വരിക. ഇതിൽ നെക്സ്റ്റ് വൺ എന്നൊക്കെ നേടാം, നല്ല ഭംഗിയുള്ളൊരു മെറൂണിഷ് കോഫി ഷെയ്ഡായിട്ടോ. അതിൽ മോട്ടിഫ് വരുന്നത് നേരത്തെ നമ്മൾ കണ്ടതിൽ റൗണ്ട് ഷേപ്പ് അല്ലേ, ഇതിൽ വന്നേക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലാണ്. ഡാർക്ക് ഗ്രീൻ കളറിലാണ് ബ്ലൗസ് വരുന്നത്, ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാട്ടോ. 699 നല്ല അടിപൊളി സാരിയാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് എന്താ നല്ലൊരു യെല്ലോ ഷെയ്ഡും ഗ്രീനും കൂടെ ചേർന്ന് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. ബ്ലൗസ് പീസ് വരുന്നത് എന്താ ഇതുപോലെ ആയിരിക്കും, നല്ല ഭംഗിയാണ്. അടുത്തത് വന്നിരിക്കുന്നത് ദാ റോയൽ ബ്ലൂ ആണ്. അതിൽ ആ സ്ക്വയർ ഷേപ്പിലാട്ടോ ആ ഒരു മോട്ടിഫ് വന്നേക്കുന്നത് കംപ്ലീറ്റും. അതിൻ്റെ പല്ലു വന്നിരിക്കുന്നത് പർപ്പിൾ ഷെയ്ഡാണ്, നല്ല രസമുള്ളൊരു പർപ്പിൾ കളറിലാണ്. ബ്ലൗസ് പീസ് വരുന്നത് ദാ ഇതുപോലെ ആയിരിക്കും, നല്ല ഭംഗിയാട്ടോ. ഇത് 699 നമ്മളൊരു ഫംഗ്ഷനൊക്കെ എടുത്തുകൊണ്ട് പോയാലോ എന്തായിരിക്കും ഗെറ്റപ്പ് എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു പ്രൈസിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാരിയാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറിലാണ് ബോഡി പോർഷൻ വരുന്നത്. സ്ക്വയർ ഷേപ്പിൽ വന്നിരിക്കുന്ന മോട്ടിഫുകളാണ് കേട്ടോ. അതുപോലെ പല്ലു വരുന്നത് നല്ലൊരു സഫയർ ഗ്രീൻ ഷെയ്ഡാണ്. ഓണം കഴിഞ്ഞിട്ടും ഒരുപാട് ഫംഗ്ഷൻസും കല്യാണങ്ങളും ഒക്കെ വരുന്നുണ്ട്, ബ്രൈഡിന് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. നിങ്ങൾക്കൊരു ബ്രൈഡിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാരി ഓപ്റ്റ് ചെയ്തോളൂ. അവർക്ക് മനസ്സിലാവത്ത് പോലും ഇല്ല ഇത്രയും കുറഞ്ഞ പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതാ നല്ലൊരു സിൽവർ ഗ്രേ ഷെയ്ഡാട്ടോ. സിൽവർ ഗ്രേയിൽ നല്ല ഭംഗിയുള്ള മോട്ടിഫാണ് വരുന്നത്, അമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രേ കളറിലാണ്. ഇതാ ഇതുപോലെ ആയിരിക്കും ബ്ലൗസ് പീസ് വരിക, നല്ല കോമ്പിനേഷനാണ്. 699. അടുത്തത് വന്നിരിക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഗ്രേ ആട്ടോ, ബ്ലാക്ക് പോലെ തോന്നും ഡാർക്ക് ഗ്രേ ആണ്. അതിൽ സ്ക്വയർ ഷേപ്പിലാണ് മോട്ടിഫ് വന്നിരിക്കുന്നത്. പല്ലു വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് പിങ്ക് കോമ്പിനേഷനും, നല്ല രസമാണ് കേട്ടോ. ബ്ലൗസ് പീസ് ഇതാ ഇതുപോലെ ആയിരിക്കും വരിക. അടുത്ത കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ. സാരിയുടെ ബോഡി പോർഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ ഷേപ്പിലാണ്, കളറിലാണ്. അതിൽ സ്ക്വയർ ഷേപ്പിലാണ് മോട്ടിഫ് വരുന്നത്. പേർപ്പിൾ കളറാണ് പല്ലുവിന് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വരുന്നതും നല്ല പേർപ്പിൾ ഷെയ്ഡിലാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ, നല്ല രസമുള്ളൊരു പിങ്ക് ഷെയ്ഡ്. അതിൻ്റെ പല്ലു വന്നിരിക്കുന്നത് നല്ലൊരു റോയൽ ബ്ലൂ കളറാണ്, റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ഷെയ്ഡാട്ടോ, സോറി. ദാ ഇതുപോലെ വരും ബ്ലൗസ് പീസ്. നെക്സ്റ്റ് നല്ലൊരു കിങ് ഫിഷർ ബ്ലൂ ആട്ടോ, ദാ ഇതുപോലെ വരും, നല്ല ഭംഗിയാണ് ബോഡി പോർഷനൊക്കെ കാണാൻ. അതിൻ്റെ പല്ലു വന്നിരിക്കുന്നത് ദാ നല്ല പർപ്പിൾ കളറിലാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത ഒരു ആര് പ്രാവശ്യം വിഷമിക്കേണ്ട, എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ എത്ര വേണേലും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഇപ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
നെക്സ്റ്റ് കണ്ട നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേർഡ് യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, മാംഗോ യെല്ലോ എന്നൊക്കെ പറയാൻ പറ്റില്ല. രണ്ടിൻ്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന നല്ലൊരു കളറാണ്. പല്ല് വന്നിരിക്കുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡിലാട്ടോ. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെയാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും യെല്ലോ ഷെയ്ഡ് തന്നെയാണ്. അതിൻ്റെ പല്ല് വരുന്നത് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാട്ടോ. ബ്ലൗസ് പീസ് വരുന്നത് ഇതാ ഇതുപോലെയാണ്. ഇത് അമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഷെയ്ഡായിട്ടോ. ഒരു മൗ ഷെയ്ഡ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു കോപ്പർ കളർ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മൗ ഷെയ്ഡാട്ടോ. പല്ല് വരുന്നത് നല്ലൊരു പേർപ്പിൾ കളറിലാണ്. ബ്ലൗസ് പീസ് വരുന്നതും പെർപ്പിൾ ഷെയ്ഡാണ്. നല്ല ഭംഗിയാട്ടോ ഇതുപോലെ വരും. നെക്സ്റ്റ് ഓൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു മാംഗോലോ ഷെയ്ഡാട്ടോ. ഇതാ ഇതുപോലെ നല്ലൊരു ബ്ലൂ കളറിലാണ് അതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെയാണ്. അടുത്തത് വന്നിരിക്കുന്നത് മാംഗോയിലും പർപ്പിളും കൂടെ ചേർന്ന കോമ്പിനേഷൻ ആട്ടോ. നമ്മൾ ഓരോന്നും നിവർത്തി കാണിക്കുന്നത് ചിലപ്പോൾ മോട്ടിഫിൽ ചെറിയ ഡിഫറൻസ് വരും, അല്ലെങ്കിൽ പല്ലുവിലും ബ്ലൗസ് പീസിലും ചെറിയ ഡിഫറൻസ് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ എല്ലാ കളറും കാണിക്കുന്നത്. നെക്സ്റ്റ് റൗൺ വന്നിരിക്കുന്നതും സെയിം യെല്ലോ തന്നെയാണ്. പല്ലുവിൽ വന്നിരിക്കുന്ന കളർ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ നേവി ബ്ലൂവും കൂടെ ബ്ലെൻഡ് ആവുന്ന പോലത്തെ ഒരു ഷെയ്ഡിലാണ്. നല്ല ഭംഗിയായിട്ടോ. അതാ ഇതുപോലെയാണ് പല്ലും ബ്ലൗസ് പീസും വരുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു സഫയർ ഗ്രീൻ കളറിൽ സ്ക്വയർ ഷേപ്പിൽ വന്നിരിക്കുന്ന മോട്ടിഫുകളാണ്. പല്ലു വരുന്നത് പർപ്പിൾ ഷെയ്ഡിലാണ്. ബ്ലൗസ് പീസ് വരുന്നതും സെയിം കളറാട്ടോ. അതാ ഇതുപോലെ ബ്ലൗസ് പീസ് വരും. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളും നല്ലൊരു കിങ് ഫിഷർ ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ള നല്ല കോമ്പിനേഷനാണ്. ഇതിൽ വന്നിരിക്കുന്ന അടുത്ത ഷെയ്ഡ് നല്ലൊരു ബ്ലൂ കളറാട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂവും ബ്ലൂവിന് പർപ്പിൾ കളറാണ്. അതിൻ്റെ പല്ലു വന്നേക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇതാ പർപ്പിൾ ഷെയ്ഡ് തന്നെ ആയിരിക്കും. നല്ല ഭംഗിയാണ്. ഇതിലടുത്തത് വന്നിരിക്കുന്നത് ഇതാ ഇതുപോലൊരു എന്താ പീക്കോ ബ്ലൂവും പർപ്പിളും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. അതാ ഇതുപോലെയാണ് പല്ലു വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതാ നല്ലൊരു ലെമൺ ഗ്രീൻ ഷെയ്ഡാട്ടോ. ലെമൺ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീനിൻ്റെ തന്നെ നല്ലൊരു കളറാണ്. അതിൽ ഡാർക്ക് ഗ്രീൻ കളറിലാണ് ആ ഒരു ബ്ലൗസ് പീസും പല്ലുവും വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് ഇതാ ഇതുപോലെ ആയിരിക്കും വരിക. നല്ല ഭംഗിയായിട്ടോ. ഇത്രയും കളേഴ്സാണ് വന്നിരിക്കുന്നത്. 699 ആണ് ഈ സാരീസിൻ്റെ ഒക്കെ പ്രൈസ്. ഏകദേശം നമ്മൾ 10, 32, 33 കോമ്പിനേഷൻസും കളേഴ്സും കണ്ടു. അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. www.colorstrends.in എന്നുള്ളതാണ് വെബ്സൈറ്റിൻ്റെ ഐ ഡി. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാം. അതല്ലെങ്കിൽ ഷോപ്പിൽ വന്നിട്ടാണെങ്കിൽ നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല ക്വാണ്ടിറ്റിയിൽ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഇപ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ. പിന്നെ ഇത് മാക്സിമം, ഇപ്പോൾ നമ്മളിത് വെനസ്ഡേ ആണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ നാളെ തന്നെ ഇത് ഡെസ്പാച്ച് ചെയ്യാൻ ശ്രമിക്കുക. മറ്റ് പ്രോഡക്റ്റുകളുടെ കൂടെ സാരി വരുമ്പോൾ ചിലപ്പോൾ ഒത്തിരി അടുത്ത ദിവസത്തേക്ക് ആയിരുന്നിരിക്കും. ഇല്ലെങ്കിൽ മാക്സിമം സാരി മാത്രം ഓർഡർ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ സോർട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നാളെ തന്നെ ഡെസ്പാച്ച് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഇതിൽ ഹോളിഡേയ്സ് വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് സൺഡേയും പിന്നെ ട്യൂസ്ഡേയുമാണ്. പിന്നെ സാറ്റർഡേ ഉച്ചവരെ പോസ്റ്റിലുള്ളൂ. അപ്പോൾ ഇത്രയും ഈ ഒരു ഹോളിഡേ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതെപ്പോൾ കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഓരോരുത്തരുടെ സ്ഥലം കുറച്ച് ഡിസ്റ്റൻസിലുള്ളതാണെങ്കിലോ ക്ലോസ് ആണെങ്കിലോ ഒക്കെ DTDC സ്പീഡ് പോസ്റ്റ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഓപ്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ സ്പീഡ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ. നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളേഴ്സ് ട്രെൻഡ്സിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ കാണാം. അതല്ല സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആയെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആകുന്ന പ്രോഡക്ട്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്ന് തന്നെ കേട്ടോ. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colorstrends.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിൽ എത്താവുന്നതാണ്.
സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക, കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക, ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്ക്ഔട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 മിനിറ്റ്സ് ആണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 to 3 ഡേയ്സ് മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയയ്ക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല, അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല, ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെ പറ്റില്ല. അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അവിടെ ബില്ലിംഗ് അഡ്രസ്സ്, ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും. അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും, അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെ UPI വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ്, ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിലായിട്ടും ഒരു ഓർഡർ ID കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ടൊരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു ട്രാക്കിംഗ് ID വരുന്നതാണ്. DTDCയുടെ ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ID വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഡാമേജസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും. പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ്, യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക. ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ്. അപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ 3 നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6 o'clock വരെയാണ്. ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 3 നമ്പറിൽ മാറി കോൾ ചെയ്തോ ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത്. കോൾ തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ദിവസങ്ങളിലൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല.
എല്ലാ പ്രോഡക്റ്റ്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 വീക്ക് മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒന്നോ രണ്ടോ ദിവസം മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കളർ സ്റ്റൺസ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കളർ സ്റ്റൺസ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവി ക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10 o'clock മുതൽ 6:30 വരെയാണ്. സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. സൺഡേ നമ്മൾ 3 o'clock വരെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലായിട്ടും നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കളർ സ്റ്റൺസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.